സഹോദരങ്ങളെ, ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് സ്വഭാവം നന്നാക്കാൻ ഖുർആൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ അവസാനം പറയും. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിക്കടി നമ്മോട് പറഞ്ഞിട്ടുള്ള ഹബീബായ നബി തങ്ങൾ ഏത് സമയത്തും നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈമാനിനെ സംബന്ധിച്ച ആ ഈമാൻ ഏറ്റവും സമ്പൂർണമായവനല്ലേ വിജയമുള്ളൂ, ഈമാൻ ചുരുങ്ങുകയും വർദ്ധിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹ് പഠിപ്പിക്കുമ്പോ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് അള്ളാഹുവേ എന്റെ ഈമാനിനെ നീ ബലപ്പെടുത്തണം, എന്റെ ഈമാനിനെ ബലമുള്ളതാക്കണേ പടച്ചവരെ, ഏറ്റവും വലിയ പൂർണ്ണതയുള്ള ഈമാനാക്കണേ തമ്പുരാനെ എന്ന് കൊതിക്കുന്നവരാ നമ്മള്. നമ്മൾ ആരോട് ദുആരക്കാൻ പറഞ്ഞാലും ഈമാൻ കിട്ടാൻ ദുആരക്കണേ എന്നാ പറയാനുള്ളത്. അള്ളാഹു തമ്മ നിഅമത്തുകൾ സമ്പത്തല്ല, സന്താനങ്ങളല്ല. അള്ളാഹു നമുക്ക് തമ്മ നിഅമത്തുകൾ ഏറ്റവും വലുത് പ്രശസ്തിയല്ല, പ്രസിദ്ധിയല്ല. അള്ളാഹു നമുക്ക് തമ്മ ഏറ്റവും വലിയ നിഅമത്ത് ഇരുനില കെട്ടിടമല്ല. അള്ളാഹു നമുക്ക് തമ്മ ഏറ്റവും വലിയ നിഅമത്ത് ശീരീകരിച്ച വാഹനങ്ങളല്ല. അള്ളാഹു തമ്മ ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണ്. രണ്ടാമതല്ല, അതിനോട് ചേർന്നുള്ളത് തന്നെയാണ് ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിയാക്കിയത്. ഏറ്റവും നല്ല ഈമാൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആരുടേതെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെയും എന്റെയും കണക്കെടുക്ക, അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഈ ഇരിക്കുന്ന ആളുകളിൽ ഏറ്റവും പൂർണ്ണമായ ഈമാൻ ആരുടേതെന്നറിയോ? ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഈമാനിൽ ഏറ്റവും സമ്പൂർണമായ ഈമാൻ ആരുടേതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നവനെ ഏത് കുടുംബത്തിൽ പിറന്നു എന്നല്ല നോക്കുന്നത്, അവന് മഹല്ലത്തിന്റെ ആരെങ്കിലും ആണോ എന്നല്ല നോക്കുന്നത്, അവന് പള്ളിയിലെ ഇമാമാണോ എന്നല്ല നോക്കുന്നത്, അവൻ എവിടെന്നാണ് കല്യാണം കഴിച്ചതെന്നല്ല നോക്കുന്നത്, അവൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നല്ല നോക്കുന്നത്. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഗ്രാഫ് ഉയരാൻ ആ ഈമാൻ അക്മലാകാൻ, ഏറ്റവും സമ്പൂർണമായ ഈമാനാകാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ, ഇതിലിരിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവമുള്ളതാരാ? പ്രിയപ്പെട്ടവരെ, അവന്റെ ഈമാനാണ് പൂർണ്ണമായ ഈമാനെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ ഈമാന സമ്പൂർണമാക്കാനുള്ള അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വഴി ഏതാണെന്നറിയോ? നല്ല സ്വഭാവമുള്ളവരായി മാറുക, നമ്മുടെ സ്വഭാവത്തിന് മേന്മയുള്ള സ്വഭാവമായി മാറുക, സ്വഭാവം സൽസ്വഭാവമായി മാറുക. എന്നാ നമ്മുടെ ഈമാൻ ഏറ്റവും സമ്പൂർണമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാ. ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട്? ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പള്ളിക്ക് പൈസ കൊടുക്കാറുണ്ട്, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചേക്കാറുണ്ട്, അതുപോലെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാറുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് വസ്ത്രം നൽകാറുണ്ട്, എന്തെല്ലാം അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈമാന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എങ്കിൽ, ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ മുസ്ലിം പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല ഈമാൻ പൂർണ്ണമായവന് കല്ലൂർ മഹല്ലത്തിൽ ആരെന്നറിയോ? ഈ മഹല്ലത്തിന്റെ സെൻസസ് എടുത്തിട്ട് ഈ മഹലിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് ഏറ്റവും വലിയ ഈമാനുള്ളവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ അളക്കാൻ ഇതിനപ്പുറം അളവ് പോലെ വേറെ ഉണ്ടോ? സംസാരിച്ചാ മതി, ഒന്ന് ഇടപെട്ട് നോക്കിയാ മതി. നമ്മൾ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളെ, ഞാൻ പറയുന്നതിൽ ദ്വയാർത്ഥൊന്നും കൊടുക്കരുത്, ഞാൻ ഉറപ്പിച്ചു പറയാം, അള്ളാന്റെ തൗഫീഖ് കൊണ്ട്, എന്റെ അഭിമന്യരായ ഉസ്താദുമാരുടെ ദുആ ബറക്കത്ത് കൊണ്ട്, അവര് തരുന്ന ശിക്ഷണം കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഇവിടെ പറയുന്നതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ തന്നെ ചോദിക്കാൻ ഞാൻ അനുവാദം തന്നിട്ടുണ്ട്. പിന്നെ ആക്കണ്ട, പിന്നെ ആയാ പിന്നെ ഒരാൾ മാത്രമല്ലേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ചോദിച്ച എല്ലാവർക്കും മനസ്സിലാകും, എനിക്കങ്ങനെ സദസ്സിൽ വെച്ചൊരാൾ ചോദിച്ചു എന്നും പറഞ്ഞ് ഒരിക്കലും എന്റെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഇളിപ്പ്യനാകുന്ന ഒരു സാഹചര്യം ഞാൻ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ അഞ്ചു നേരം പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന ഒരാളാണ് എന്ന അഭിപ്രായം എനിക്കുമില്ല, ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കുമില്ല.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാള് പറഞ്ഞു, ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്ത് നല്ല മനുഷ്യനാ തങ്ങളെ, എത്ര നല്ല മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചുടാ, വന്നേ നീ ഒരു ദിവസമെങ്കിലും അവനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ അവന്റെ അയൽവാസിയാണോ? അല്ല. നീ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും അവനുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അംബല തൈരിഫു, ഇത് പോടാ, നിനക്ക് അവൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് പോകാനിറങ്ങിയപ്പോ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അദ്ദേഹത്തെ പള്ളിയിൽ എപ്പോഴും സാജിദൻ വഖായിമ എപ്പോഴും നോക്കിയാലും അയാൾ പള്ളിയിലുണ്ടല്ലേ. അതേ ഉമർ തങ്ങളെ, അങ്ങനെയാ ഞാൻ വിലയിരുത്തിയത്. പറഞ്ഞു, കഴിയില്ല. ഒരാളെ വിലയിരുത്താനുള്ള അളവുകോല് ഒന്നുകിൽ അയൽക്കാരനായിരിക്കണം. ഞാൻ നല്ലവനാണോ മോശക്കാരനാണോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അത് ഞാൻ എങ്ങനെ പറയും? നീ ചെന്നിട്ട് നിന്റെ അയൽവാസിയോട് ചോദിക്ക്, അവൻ പറയാണ് നീ നല്ലവനാണ് എന്നെങ്കിൽ നീ നല്ലവനാ, അവൻ പറയുന്നു നീ മോശക്കാരിയാണ് എന്നെങ്കിൽ നീ മോശക്കാരിയാ. അപ്പുറത്തെ കോഴിയെങ്ങാനും ഇപ്പുറത്തെ പറമ്പി കയറിയാൽ ഈ പാവപ്പെട്ട കോഴിയുടെ അവസ്ഥ എന്താ? ഒരു കാല് പിന്നുണ്ടാവോ? ഒന്നുകിൽ ഒരു കാലടിഞ്ഞൊടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ചട്ടിയിലാക്കും. ഇതല്ലേ സ്വഭാവം? അയൽവാസിയാണെങ്കിലും മനസ്സിലാവും ഒരാളെ പറ്റി. യാത്ര ചെയ്യണം, കല്ലൂര് ടൗണിൽ നിന്ന് മഞ്ഞമലയിലേക്കോ തോന്നക്കലിലേക്കോ 16 ഒന്ന് യാത്ര ചെയ്യണം, മംഗലപുരത്തേക്കോ. അപ്പോഴറിയാം, ബസ്സിൽ കയറും, കണ്ടക്ടർ വരും, നീ കൊടുക്കണോ ഞാൻ കൊടുക്കണോ, നീ കൊടുക്കോ ഞാൻ കൊടുക്കോ. അപ്പോഴറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം. ചായക്കട കയറണം കൊണ്ട് പണ്ടുള്ള ആളുകൾ പറയും, ഒരു ചായയുടെ പൈസ എപ്പോഴും ഇട്ടേക്കണോ, ഒരു ചായയുടെ പൈസ എപ്പോഴും ഇട്ടേക്കണമെന്ന് ചില ആളുകൾ പറയും. എന്താ അത് പറയാൻ കാരണം എന്നറിയോ? ചില ആളുകളൊക്കെ ഇപ്പൊ നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോഴും, ഉസ്താദേ ഒരു ജ്യൂസ് കുടിക്കാം, ഉസ്താദേ ഒരു ചായ കുടിച്ചിട്ട് പോയി ഉസ്താദേ, ആ വിളി എന്നും നിലനിൽക്കണമെങ്കിൽ കയറി കുടിക്കരുത്. നീ ഒരു ദിവസം കയറിയും കുടിച്ചു നോക്ക്, പിറ്റൊന്നും വിളിക്കൂല. അപ്പൊ നിന്നെ എപ്പോഴും ആ ഒരു സ്നേഹം, ഒരു ചായയുടെ കാശ് കിടക്കട്ടെ എപ്പോഴും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ അയൽവാസിയാകണം, ഇല്ലെങ്കിൽ യാത്ര പോകണം, ഇല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കണം. 5 പള്ളിയിൽ നിസ്കരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടോ, നിസ്കാരത്തഴമ്പുണ്ട് എന്ന് പറയുന്നത് കൊണ്ടോ, നോമ്പ് പിടിക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ടോ ഒരു മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അന്നു പഠിപ്പിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ഈമാനെ തിരിച്ചറിയാനുള്ള അടയാളം അവന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയാൻ മടിക്കരുത്. നമ്മളൊരു നമ്മുടെ ഒരു ദൗർബല്യം എന്താണെന്നറിയോ? അൽഹംദുലില്ലാ, നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ സദസ്സിൽ പോകുമ്പോ എത്രയോ നല്ല ആളുകൾ ഉണ്ടാവും, നല്ല നല്ല ആളുകൾ ഉണ്ടാവും. നമ്മളൊരു ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ആമീം പറയുന്ന ഏതെങ്കിലും ഒരാളുടെ ആമീം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് ഇവിടെ ഇത്രയും ആളുകളുണ്ട്. സ്ത്രീകൾ ഇച്ചിരി കുറവാണ്, അവർക്ക് പിന്നെ ഇത് സമയമില്ല, കാരണം യൂട്യൂബ് ചാനൽ തന്നെ അവർക്ക് ഒരുപാടുണ്ട്. ഞാൻ ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആളാ. പെണ്ണുങ്ങളെ ഖുർആൻ തൊടാത്ത സമയമാണ്. ഉസ്താദ് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയാണ്, ഇപ്പോ മഗ്രിബിന് ശേഷം എന്താണ്, പിന്നെ മഗ്രിബിന് ശേഷം ഒരു യൂട്യൂബ് പരിപാടി, ഉച്ചക്ക് ഒരെണ്ണം, രാവിലെ ഒരെണ്ണം. ഈ മെഡിസിൻ കഴിക്കുന്നത് പോലെയാണ്. സകല പെണ്ണുങ്ങളും ഇപ്പൊ അതിന്റെ മുമ്പിലാണ്, എല്ലാരും അതിന്റെ മുമ്പിലാണ്. ഖുർആൻ എടുത്ത കാലം മറന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് വാള് കേൾക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, യൂട്യൂബ് വന്നതിന് ശേഷം, ചാനലുകളൊക്കെ വന്നതിന് ശേഷം, എന്തു പറഞ്ഞാലും നിരീശ്വരവാദികൾ കൂടിയത് ഈ യൂട്യൂബ് മുസീബത്ത് വന്നതിന് ശേഷമാണ്. ഒരു വേദിയിൽ എന്തെങ്കിലും, ഞാൻ സെക്രട്ടറി എന്നെ വിളിക്കുമ്പോ ഞാൻ ചോദിച്ചു, ലൈവ് ഉണ്ടോ? ഇല്ല. അൽഹംദുലില്ലാ, അതാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പിന്നെ നമ്മുടെ കല്ലൂരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം പറയും, അത് നാളെ ക്ലിപ്പായിട്ട് വരും. അത് ക്ലിപ്പായിട്ട് വരുമ്പോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ശാപം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ പറയുമ്പോ നിരീശ്വരവാദികൾക്ക് അത് കൊടുക്കുന്ന അടിക്കാനുള്ള വടിയാവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരിമാര് കുറവാണെങ്കിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഒന്ന് പഠിച്ചോളീൻ. ഏറ്റവും നല്ല ഈമാനുള്ള വ്യക്തി ആരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. ആ സ്വഭാവം ഏറ്റവും നല്ല, ആ സ്വഭാവത്തിന്റെ മേന്മ ആർക്കാണോ അല്ലാഹു കൊടുത്തിട്ടുള്ളത്, അവന്റെ ഈമാൻ സമ്പൂർണമാണ്. ഇത് ഈമാന്റെ വിഷയമാണെങ്കിൽ
നമ്മുടെ നാട്ടിൽ നമുക്കൊരു വിലയുണ്ടാകണം. ചില ആളുകൾക്ക് നാട്ടിൽ വട്ടപൂജ്യമാണ്, വില കാണൂല. അതെന്താണെന്നറിയോ സഹോദരങ്ങളെ? ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനോട് അള്ളാഹുവിന് വല്ലാത്ത അടുപ്പം വന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഉടൻ തന്നെ വിളിക്കുകയാണ്, ജിബ്രീൽ ഇവിടെ വരൂ. ജിബ്രീൽ ജിബ്രീൽ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ജിബ്രീലേ, കല്ലൂരിലെ ഇന്ന വ്യക്തിയോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. കല്ലൂരിലെ ഫാത്തിമയോട്, ആയിഷയോട്, ഖദീജയോട്, ഇന്ന പെണ്ണിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് ജിബ്രീലേ. അതുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടണം ജിബ്രീൽ. ജിബ്രീൽ ഇഷ്ടപ്പെടുകയാ. എന്നിട്ട് ജിബ്രീൽ എന്താ ചെയ്യുന്നതെന്നറിയോ? ജിബ്രീല് മലാഖമാരുടെ സമൂഹത്തിലേക്ക് എന്ന് പോവുകയാ. എന്നിട്ട് അവരെ മുഴുവനും വിളിക്കുകയാണ്, മലായിക്കത്തുകളുടെ അമീറാണ്, ലീഡറാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്, അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുകയാ, ഞാനും ഇഷ്ടപ്പെട്ടിരിക്കുകയാ, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ ജിബ്രീൽ. ലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുകളോടും വിവരം കൊടുക്കുകയാ. ആ മലക്കുകൾ മുഴുവനും ഈ കല്ലൂരിലെ ആണിനോട് പെണ്ണിനോട് അങ്ങ് സ്നേഹം കാണിക്കുകയാണ്. അങ്ങനെ ഒരു ഇഷ്ടം ജിബ്രീലിന്റെ നിർദ്ദേശപ്രകാരം മുഴുവൻ മലായിക്കത്തുകളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫയൂലഉൽ ഖബൂൽ ഖബൂലു ഫിൽ അർളി, ഭൂമിയിൽ അവന് സ്വാധീനം ചെലുത്തപ്പെടുകയാ. അവൻ എഴുന്നേറ്റാൽ ആളുകൾ മിണ്ടാതിരിക്കും. എന്താണ് പറയാനുള്ളത് പറഞ്ഞോ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ? ഞങ്ങളെ കേൾക്കാൻ തയ്യാറാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, എല്ലാ ആളുകളും അത് അംഗീകരിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ മലാഖമാര് മുഴുവനും ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാ. എന്തുകൊണ്ടാ മലായിക്കത്തുകൾ ഇഷ്ടപ്പെട്ടത്? അത് ജിബ്രീൽ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാ. എന്താ ജിബ്രീൽ ഇഷ്ടപ്പെടാൻ കാരണം? അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ഇനി ഒരാളോട് അല്ലാഹുവിന് ദേഷ്യം വന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ജിബ്രീലിനെ വിളിക്കുകയാ, ഓ ജിബ്രീലെ, കല്ലൂരിലെ ഇന്നവളോട് എനിക്ക് ദേഷ്യമാണ് ജിബ്രീൽ, കല്ലൂരിലെ ഇന്നവനോട് എനിക്ക് ദേഷ്യമാണ് ജിബ്രീൽ. ജിബ്രീൽ വെറുക്കുന്നു. ജിബ്രീൽ ചെന്നിട്ട് മലായിക്കത്തുകളെ മുഴുവനും വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളും വെറുക്കുക. ആ മനുഷ്യനെ മുഴുവൻ മലായിക്കത്തുകളും അങ്ങ് വെറുത്തു കഴിഞ്ഞാൽ, അവന് ഭൂമിയിൽ യാതൊരു വിലയും ഉണ്ടാവൂല. അവൻ എന്തെങ്കിലും പറഞ്ഞാ നാട്ടുകാർ അംഗീകരിക്കൂല. അവന് സാക്ഷി നിർത്താൻ കൊള്ളാത്തവനാണ്. അവന് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വിലയുമില്ല, വട്ടപൂജ്യമാണ്. അതെന്തിന്റെ പേരിലെന്നറിയോ? അള്ളാഹു അവനെ വെറുത്തതിന്റെ പേരിലാ. ഇനി ഞാൻ പറയട്ടെ, എന്റെ സഹോദരിമാരെ, പടച്ചവന്റെ സ്നേഹം വേണോ? അള്ളാഹുവല്ലേ നമ്മളെ ഇഷ്ടപ്പെടേണ്ടത്? ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാല്, ആരൊക്കെ നമ്മളെ പോടാ എന്ന് പറഞ്ഞാൽ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചാൽ, അല്ലാഹു നമ്മളെ ചേർത്തു നിർത്തിയാൽ, സഹോദരങ്ങളെ, അതിനപ്പുറം നമുക്ക് വേറെ ആരാ വേണ്ടത്? എല്ലാരും നിന്നെ വിട്ട് തെറ്റിയകം പോയാലും ശരി, ഇല്ലല്ലോ തെല്ലും വിഷാദം കൂട്ടിനു നീങ്കിൽ. എല്ലാരും നിന്നെ വിട്ട് തെറ്റിയകം പോയാലും ശരി, ഇല്ലല്ലോ തെല്ലും വിഷാദം കൂട്ടിനു നീങ്കിൽ. ആര് നമ്മളെ കൈയൊടിഞ്ഞു പോയാൽ, എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച ഖാലിഖായ അല്ലാഹ്, എന്നെ സംരക്ഷിക്കുന്ന അല്ലാഹ്, അവസാനം എന്നെ സംഹരിക്കുന്ന അല്ലാഹ്, അവനുണ്ടെങ്കിൽ പിന്നെ ആരില്ലെങ്കിൽ എനിക്കെന്ത് പ്രശ്നമാ? ആ അല്ലാഹു നമുക്ക് വേണോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉസാമത്ത് ബിൻ ശരീക്ക് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാ, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സരസിൽ ഞങ്ങൾ ഇരിക്കുമ്പോ തലയിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ ഇരിക്കുന്ന അത്രയും ജാഗ്രത. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരേ ആളുകൾ കടന്നു വന്നു. കുറച്ച് ആളുകൾ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാ, മന്നഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് തങ്ങളെ പറഞ്ഞു തരുവോ? അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്?
ആരെയാണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അഹ്സനുഹു ഖുലുഖാ, നല്ല സ്വഭാവമുള്ളവരോട് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം വേണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? നല്ല സ്വഭാവം ഉണ്ടാകണം, ഖുലുഖുൻ ഹസൻ ഉണ്ടാകണം. ആ ഖുലുഖുൻ ഹസൻ ഉണ്ടായാൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും, പിന്നെ ലോകം മാലോകര് മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടും, അതിൽ സംശയമില്ല. അപ്പൊ ഈമാൻ മാത്രമല്ല, അല്ലാഹുവിന്റെ ഇഷ്ടവും നമുക്ക് കിട്ടുന്നു, അള്ളാഹുവിന്റെ സ്നേഹവും നമുക്ക് ഉണ്ടാവുന്നു, നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാകണം. ഇൻഷാല്ലാ അള്ളാഹു തൗഫീക് തരുമെങ്കിൽ ഒരു 9:30 കഴിയുമ്പോ, 9:30 മണിയാകുമ്പോ നമുക്ക് ഇൻഷാല്ലാ എന്താണ് നമുക്ക് ഈ സൽസ്വഭാവിയായി തീരാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇൻഷാല്ലാ പറയാം. ഖുർആൻ അള്ളാഹു നമുക്കത് ചെയ്യാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഒരു മനുഷ്യനിൽ ഏറ്റവും സമ്പൂർണമാകുന്നത് നല്ല സ്വഭാവം ഉണ്ടായാലേ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ ഇഷ്ടം നിനക്ക് കിട്ടണമെങ്കിൽ നിനക്ക് നല്ല സ്വഭാവം ഉണ്ടാകണം. ഇനി നിങ്ങൾ നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തില് നമ്മുടെ ജീവിതം ഇവിടെ നശ്വരമാണ്. ഇവിടെ ഏത് സമയവും നമുക്ക് നമ്മുടെ ജീവിതം അവസാനിക്കാം, ഏത് സമയവും നമ്മുടെ ജീവൻ പൊലിഞ്ഞു പോകാം. ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, അതിൽ ഒരാൾക്കും ഗ്യാരണ്ടിയില്ല. നമ്മൾ വാങ്ങുന്ന ഏത് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് ഗ്യാരണ്ടിയുണ്ട്. പക്ഷേ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് നമ്മുടെ ജീവന് മാത്രമാണ്. അതുകൊണ്ട് ആഖിറത്തിൽ നമുക്ക് എന്താണ് ഗുണം? നമ്മൾ ആഖിറത്തിൽ പോണമല്ലോ. ആഖിറത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു തആല എടുത്തിട്ട് ഒരു തുലാസിൽ വെക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇന്ത്യയുടെ കോടതി, കേരളത്തിന്റെ കോടതി, നമ്മുടെ പ്രത്യേക ബെഞ്ചുകൾ അടങ്ങുന്ന കോടതിയൊക്കെ അള്ളാഹു നമുക്ക് തന്ന ഒരു ടെസ്റ്റ് ഡോസാണ്, ഒരു ടെസ്റ്റ് ഡോസാണ്. ന്യായാധിപൻ ഒരു ഭാഗത്ത്, വാദി ഒരു ഭാഗത്ത്, പ്രതി ഒരു ഭാഗത്ത്, സാക്ഷികൾ മറുഭാഗത്ത്, ഇതെല്ലാം നമ്മുടെ മുന്നിൽ അള്ളാഹു തആല കാണിച്ചു തരുന്നത് നാളെ പരലോകത്തിന്റെ ആ അവസ്ഥ. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വക്കാലത്ത് ഏറ്റെടുക്കാൻ വക്കീലുമാരില്ല എന്നുള്ള, അഡ്വക്കേറ്റുമാരില്ല ആഖിറത്തില്. അതൊഴിച്ചാൽ ബാക്കി ഇവിടത്തെ പോലെ ആഖിറം ഏകദേശം അങ്ങനെ തന്നെയാണ്. ആഖിറത്തിൽ നമ്മുടെ അമലുകൾ, നമ്മൾ ചെയ്ത എല്ലാ അമലുകളെയും അല്ലാഹു തആല ഒരു വസ്തുവായി അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ട് തുലാസിൽ അല്ലാഹുവിന്റെ മീസാൻ, അത് ഭയങ്കരമായ ഒരു സൃഷ്ടിയാണ്. മീസാൻ എന്ന് പറയുന്നത് വലിയൊരു സൃഷ്ടിയാണ്. അതിലേക്ക് ചർച്ച പോയാൽ നമ്മുടെ വിഷയത്തിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല. മീസാന്റെ രണ്ട് തട്ടിൽ ഒരു തുലാസില് നന്മ വെക്കും, ഒരു തുലാസില് തിന്മയും വെക്കും. ഏത് താരണം നമ്മൾ പറയാറുണ്ടല്ലോ, എപ്പോഴും ഉയർന്നു നിൽക്കുന്നവനാണ് വിജയം. അല്ല, എപ്പോഴും ഉയർന്നു നിൽക്കുന്നവനാണ് വിജയം എന്ന് പറയുമല്ലോ. അല്ല, ചില സമയത്ത് താഴ്ന്നു പോണം എങ്കിലേ വിജയിക്കാൻ കഴിയൂ. മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ടങ്ങ് താണു പോണം എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാലിനല്ല വിജയമുള്ളത്, പിറകിലേക്ക് വെക്കുന്ന കാലിനും വിജയമുണ്ട്. അതെപ്പോഴാ നിപ്പ വൈറസ് ഉള്ളത് പോലെ ഇരിക്കുന്നത്? എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാലിനല്ലേ വിജയം. വിജയം എന്ന് പറയുമ്പോ മുമ്പിലേക്ക് പോകുമ്പോഴാണ് വിജയം ഉണ്ടാവുക. എന്നാ എപ്പോഴും അങ്ങനെയല്ല, ചില ഘട്ടങ്ങളിൽ പിറകിലേക്ക് കാല് വെക്കുമ്പോഴാണ് വിജയം. വടം വലി മത്സരം കണ്ടിട്ടില്ലേ? ഓണത്തിന് ഇപ്പൊ ഒരുപാട് വലിച്ചല്ലോ നമ്മള്. അപ്പൊ ആ വടം വലിയിൽ വിജയം കാല് പിന്നിലോട്ട് വെക്കുമ്പോഴാണ്. സഹോദരങ്ങളെ താഴ്ന്നു കൊടുക്കുന്നതും വിജയമാണ്. ആ വിജയം മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ടിൽ ഭാരം തൂങ്ങിയാൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ നന്മയുടെ തുലാസിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, നമ്മളെ അമലുകൾ ദിക്കറുണ്ട്, മൗലിദുണ്ട്, ചീരണി കൊടുത്തതുണ്ട്, സർവതുണ്ട്. അപ്പുറത്ത് തിന്മയും അധികമുണ്ടെന്നിരിക്കട്ടെ, മനുഷ്യനാണല്ലോ. കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരൊക്കെ തെറ്റ് ചെയ്തു പോകും, അത് സ്വാഭാവികമാണ്.
അപ്പൊ ആ തിന്മകൾ എടുത്തിട്ട് ഒരു തട്ടിലും വെച്ചു, നമ്മുടെ സുകൃതം എടുത്തിട്ട് ഒരു തട്ടിലും വെച്ചു, ദുഷ്കർമ്മം എടുത്ത് ഒരു തട്ടിലും വെച്ചു. അപ്പോഴോ സഹോദരങ്ങളെ, രണ്ടും സമാസമം വന്നാൽ, അതല്ലെങ്കിൽ തിന്മയുടെ തട്ടങ്ങ് താണു പോയാൽ ആ നന്മയുടെ തട്ടിന് ഭാരം തൂക്കാ. അല്ലാഹു നമുക്ക് തന്ന അമലേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ميزان المؤمن يوم القيامة من خلق حسن خلق حسن നല്ല സ്വഭാവമുണ്ടല്ലോ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ, സൽസ്വഭാവികളായ ആളുകളുടെ സ്വഭാവം മേന്മയെടുത്ത് നന്മയുടെ തുലാസിലങ്ങ് വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ തുലാസിന് ഭാരം തൂങ്ങുകയാ, അവൻ വിജയിക്കുകയാ, അവന് രക്ഷപ്പെടുകയാ, അവൻ യാതൊരു സംശയവുമില്ല, അവന്റെ തുലാസ് നന്മയുടെ തട്ടങ്ങ് താണുപോയിരിക്കുകയാ. ആ താണുപോയ മാത്രയിൽ അവൻ അല്ലാഹു വിജയം കൊടുക്കുകയാ. പിന്നെ അവനെ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലപ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് ആനയിക്കപ്പെടുകയാ. അതിന് എന്താണ് വേണ്ടതെന്നറിയോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല സ്വഭാവമാണ് ഖുലുഖുന ഹസന. അല്ലാഹു അത് നൽകി നമ്മുടെ തുലാസിന് ഭാരം തൂക്കി തരട്ടെ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് സ്വർഗത്തിലാണല്ലോ സഹോദര. അവിടെയും റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് ഏതിനാണെന്നറിയോ? സ്വർഗത്തിൽ പോകുന്നതിന് ഏറ്റവും പ്രധാനമായുമുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭക്തിയോടെ ജീവിക്കലും സ്വഭാവത്തിന്റെ മേന്മയുമാണ്, സൽസ്വഭാവവുമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗപ്രവേശനത്തിനും അല്ലാഹു വെച്ച ഡിമാൻഡ് സൽസ്വഭാവം തന്നെയാണ്. ആ സ്വർഗത്തിൽ കയറാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾക്കറിയണോ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഇരുന്നാ മതിയോ പോരാ? സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലക്കിന് സ്ഥലം കിട്ടിയാൽ മതിയോ പോരാ? എവിടെയാ നമുക്കിരിക്കേണ്ടത്? എവിടെയാ സ്വർഗത്തിൽ നമുക്ക് ഇരിപ്പിടം സൗകര്യപ്പെടുത്തേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അനസഈ, ഞാനിതാ ജാമ്യം നിൽക്കുകയാ, ഞാനിതാ അഗ്രിമെന്റ് ചെയ്യുകയാ, ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടില്, ഏറ്റവും മുകളിലത്തെ തട്ടില്, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിന്റെ പ്രത്യേകത അറിയുമല്ലോ. ആ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അർശുള്ളത്. അവിടെ നിന്നാണ് ജലസേചന പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് മുഴുവൻ സ്വർഗത്തിലേക്കും അല്ലാഹു തആല, അവിടെ നിന്നാണ് വാട്ടർ സപ്ലൈ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് അല്ലാഹു പറഞ്ഞു, ഏറ്റവും മുകളിലത്തെ തട്ട്, ആ തട്ട് ആർക്കാണ് ഞാൻ ജാമ്യം നിൽക്കുന്നതെന്നറിയോ? ആർക്കാണ് ഞാൻ അതുകൊണ്ട് വാഗ്ദാനം ചെയ്യുന്നതെന്നറിയോ? ലിമൻ ഹസ്സന ഖുലുഖാ, സ്വഭാവത്തെ ഏറ്റവും മെച്ചമാക്കിയവനാണ് ഞാനത് കൊടുക്കുന്നത്. അവന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, പെങ്ങളെ, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെത്താൻ നമ്മുടെ സ്വഭാവത്തെ ഒന്ന് നന്നാക്കുമോ? അവിടെയും തീരുന്നില്ല. അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യമാ. സ്വർഗത്തിൽ പോയാലും മതി, വരൂല. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു അയൽപക്കത്ത് നമുക്ക് നിന്നാ മതിയോ പറ്റൂല? ആ സ്വർഗത്തിൽ കയറിയാലും ആഗ്രഹം തീരൂല. ഏറ്റവും മുകളിലെത്തിയാലേ നമ്മുടെ ദാഹം തീരൂ, എന്നാലും ദാഹം തീരരുത്. ആ സ്വർഗത്തിൽ പോയിട്ട് ആരുടെ അടുത്തായിരിക്കേണ്ടത്? മക്കയുടെ രാജാവേ, മദീനയുടെ ജേതാവേ, കൽബിന്റെ രാജാവേ, മദീനയുടെ മാണിക്യമേ, മക്കയുടെ മരതകമേ, ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, റൂഹി ഫിദാ സനബിയു സകലൈനി ഇമാമുൽ മുത്തഖീന സാഹിബ് ഖാബ കൗസൈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ സമീപത്തിരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഇന്ന മിൻ അഹബ്ബ ഇന്ന മിൻ അഹബ്ബിക്കും ഇല
ഇലയ്യ നിങ്ങളിൽ നിന്ന് എന്റെ അടുക്കലേക്ക് ഏറ്റവും പ്രിയം വയ്ക്കുന്നത് ആരെന്നറിയോ? നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രിയം എന്നിലേക്ക് പ്രിയമുള്ള ആരാണെന്നറിയോ? എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് ആരോടാണ് എന്നറിയോ? വാഖറബിക്കും മിന്നീ മജ്ലിസ, എന്റെ അടുക്കൽ നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നത് ആരെന്നറിയോ? സ്വർഗത്തിലാ. സുബ്ഹാനല്ലാഹുവിന്റെ റസൂല റഫീഖുൽ അലൈല, സഹാബത്ത് പോലും ആഗ്രഹിച്ചതാ, നബിയെ ഞാൻ സ്വർഗ ത്തിലാണെങ്കിൽ പോലും അങ്ങ് ഞാൻ ഇങ്ങ് താഴെ തട്ടിലാകുമല്ലോ. അങ്ങനെ സഹാബത്ത് പോലും ആഗ്രഹിച്ചു പോയ പദവി. അല്ലാഹു റസൂല് പറയുന്നു, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം വെക്കപ്പെടുന്നത് ഇന്നമിന അഹബ്ബിക്കും ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും പ്രിയം വെച്ചിട്ടുള്ളത് വഅഖറബിക്കും മിന്നി, നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് മജ്ലിസ, ഞാൻ എവിടെ ഇരുന്നാലും അവിടെ ഒക്കെ എന്റെ അടുത്തിരിക്കുന്നത് അഹ്സനുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ. നോക്കണേ സഹോദര, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സ്വർഗത്തിൽ പോയിട്ടും അവിടെ നിന്ന് കൂടുതൽ അടുപ്പ സിദ്ധിക്കാൻ ഈ സൽസ്വഭാവത്തിനേ കഴിയുള്ളൂ എങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ അല്ലാഹു നമ്മുടെ ഖൽഖിനെ മെച്ചമാക്കിയതുപോലെ അതേ മൂലധാതുവിൽ നിന്നെടുത്ത ഖുലുഖിനെ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അല്ലാതെ ഇല്ല, മൊരട സ്വഭാവമായിട്ടിരുന്നാ നടക്കൂല. ദ്വിമുഖം ദ്വിവജ്ഹൈൻ അത് പറ്റൂല. നമ്മളെ കാണുമ്പോ നിങ്ങളാണ് മുത്ത് ചങ്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവൻ ആരെന്നറിയോ? ഇങ്ങനെ ഉള്ളവരൊന്നും സ്വർഗത്തിന്റെ ഏഴയിൽ ത്താൻ പറ്റൂല. കാര്യം പള്ളിയിൽ നിസ്കാരം ഒക്കെ ഉണ്ട്, നോമ്പൊക്കെ ഉണ്ട്, അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് ഹദീസാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് പരമാവധി സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുക. ഇത് എന്നോടും കൂടെ പറയുന്നത്, ഞാൻ 10-15 വർഷം പോയി എവിടെയോ നിന്ന് സ്വഭാവമൊക്കെ നന്നാക്കി നല്ല നല്ല സ്വഭാവമുള്ള ആളായിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കുന്നേയല്ല. എനിക്കും നിങ്ങൾക്കും ഇത് കാരണം സ്വഭാവം നന്നാക്കാൻ കഴിയണം. ഭൂമിയിൽ നമ്മൾ എത്ര നിസ്കരിക്കും? അള്ളാഹുവിന്റെ റസൂല് കാലിൽ നീര് വരുന്നത് വരെ നിന്ന് നിസ്കരിച്ചു. സ്വഹാബാക്കൾ അവരെ കൈകെട്ടി നിന്നിട്ട് കൂടെ പോകുന്ന കൂടെയുള്ള ആളുകൾ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ട് പോലും അവരെ നിസ്കാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയാതെ വിഷമിച്ച ചരിത്രമുണ്ട്. മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പച്ചക്കറി വാങ്ങണോ, എന്തെങ്കിലും അങ്ങാടിയിൽ നിന്ന് വാങ്ങണോ എന്നറിയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമ്മയുടെ വീട്ടിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട അനുചരൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കൈകെട്ടി നിസ്കരിക്കുന്നത് കണ്ടിട്ട് മാറി നിന്നിട്ട് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാതെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി 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 ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി അവസാനം അവര് കരച്ചിലാണ്, സലാം വീട്ടുന്നില്ല. സലാം വീട്ടിയാലല്ലേ എന്തെങ്കിലും ആവശ്യം വീട്ടാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുള്ളൂ. സലാം വീട്ടാതെ വന്നപ്പോൾ എനിക്ക് കിട്ടാനുള്ളതും കൂടെ മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ സഹാബി വജ്ജ നേരെ പോയിട്ട് വീട്ടാവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നപ്പോൾ അതേ അവസ്ഥ തന്നെ തുടരുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദത്തുനാ ബീബി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ മുന്നിൽ ഒരുപാട് നിസ്കരിച്ചും ഒരുപാട് നോമ്പ് പിടിച്ചും ഒരുപാട് ഒരുപാട് അമലുകളൊക്കെ ചെയ്ത് കടന്നുപോയവരാ. നമ്മളെ പോലെ ആണ്ടുമ്മ ചൊല്ലി വല്ലപ്പോഴൊരിക്ക പള്ളിയില് ചില ആളുകളുണ്ട്, 5 നേരം പള്ളിയിൽ പോകുന്നവരുണ്ട്. 5 നേരം പള്ളിയിൽ പോകും, കൃത്യമായി നിസ്കരിക്കും. ചില ആളുകൾ 2 വക്കത്ത് മഗ്രിബ് ഇശായി, അങ്ങനെയാണ് പല കാറ്റഗറിയാണ്. പിന്നെ ചില ആളുകളുണ്ട് അതിനേക്കാൾ ഗ്രേഡ് കൂടിയ ആളുകളാ, അവര് ഇല്ല ജുമയ്ക്കല്ലാതെ പള്ളി വരൂല. ഇനി അതിനേക്കാളും മഹത്വം കയറിയ മർത്തവ കൂടിയ ചില മഹാന്മാരുണ്ട്, അവര് വർഷത്തിൽ 2 പ്രാവശ്യം വരുള്ളൂ, ഒന്ന് ബലി പെരുന്നാള് മറ്റൊന്ന് ചെറിയ പെരുന്നാള്. കാറ്റഗറി പലതാണല്ലോ. നമ്മളിനി അങ്ങനെ അറ്റം പോയെന്നിരിക്കട്ടെ, 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ നമ്മൾ എത്തി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ നിസ്കാരമൊന്നും വേണ്ട, വീട്ടിൽ നല്ല സ്വഭാവമായിട്ട് ഇരുന്നാ മതി എന്നല്ല പറയുന്നത്. നിസ്കാരവും ഇബാദത്തും ഉള്ളതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യം കൂടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടൂ എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹല ഇന്നർ റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി,
ഒരുവൻ അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിക്കുന്നത്, അവൻ സ്വായത്തമാക്കുന്നത്, സ്വാംശീകരിക്കുന്നത്, അവൻ ആവാഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദറജാത്തി ഖായിമിൽ ലൈലി സായിമിൻ നഹാർ, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം. അങ്ങനെ ആർക്ക പറ്റുക? രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം. സ്വായിമിൻ നഹാരി, പകല് മുഴുവനും നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലം. അള്ളാഹു തആല കൊടുക്കും ആർക്ക്? ആ പ്രതിഫലം കിട്ടും ആർക്ക്? ബിഹുസ്നി ഖുലുഖിഹി, നല്ല സ്വഭാവം. ഇത് ആനെ ചുമക്കണ കാര്യമല്ല ഇത്രയും നേരം പറഞ്ഞത്, മല ചുമക്കുന്ന കാര്യമല്ല. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, പുഞ്ചിരിക്കാൻ നമുക്കൊരു വൈമനസ്യം ഉണ്ടായിരുന്നു. ഒരാളെ കാണുമ്പോ നമുക്ക് അയാളുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുഖത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് ചിരിക്കാൻ കഴിയാതെ ഇവൻ മറ്റേ പാർട്ടിയാണ്, ഇവൻ ഈ സംഘടനയാണ്, അവ അതാണ്, ഇതാണ്, മറിച്ചതാണ്, മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയാതെ നമ്മൾ മാറി നിന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ ഒന്ന് ചിരിക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷേ ചിരിക്കുന്നോ കരയുന്നോ എന്ന് അറിയാൻ പറ്റാതെ അല്ലാഹു തആല മാസ്ക് വെച്ച് അടച്ചു കളഞ്ഞു നമ്മുടെ മുഖം, അല്ലേ? കാണാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞു. ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ 20 വിരലിനിടയിലൂടെ പാപത്തിന്റെ കറകൾ ഇറ്റിറ്റ് വീഴുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കയ്യിൽ മുസാഫഹത്ത് ചെയ്യാൻ മടി കാണിച്ചു. കാരണം വേറൊന്നുമല്ല, ഇവൻ നമ്മളെപ്പെട്ട ആളല്ല. അവസാനം അവന്റെ കയ്യിലൊന്ന് പിടിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ കൈ തരാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞു. യാദൃച്ഛികമായി അസ്വാഭാവിക അവസ്ഥയിൽ എന്തെങ്കിലും കയ്യിൽ സ്പർശനം നടത്തിയാൽ ഉടൻ കൊണ്ടുവന്ന് സാന്നിധ്യത ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പടച്ചോനെത്തിച്ചു. പള്ളിയിൽ ഇമാമ നിസ്കാരത്തിന് മിഹ്റാബിനകത്ത് കയറുമ്പോ വസ്തഖീമോ വഅഅ്തദിലു വതറാസു ഇസ്തവു എന്ന് പറഞ്ഞിട്ട് ഇമാമ നേരെ നിക്ക്, ഒപ്പൂറ്റി നോക്കി നിക്ക്, പരസ്പരം ചേർന്ന് നിക്ക്. ഇങ്ങനെ ഇമാമ് പറഞ്ഞ് പറഞ്ഞ് അവസാനം പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്നവൻ ചേർന്ന് നിൽക്കാൻ പറയുമ്പോ നോക്കും ഇതാരാ അടുത്ത് നിൽക്കുന്നത്. ഏതെങ്കിലും നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ ഒടക്കുള്ള ഒരാളാണെങ്കിൽ ഒരു ചെറിയ വിടവിട്ട് അവിടെ ഷെയ്ത്താനെ കൂടെ കയറ്റി നിർത്തി. അതെ, ഷെയ്ത്താനെ കൂടെ കയറ്റി നിർത്തി. സഫിൽ വരുന്ന ഷെയ്ത്താന്റെ പേര് ഹൻസബ് എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓരോ ഷെയ്ത്താന്മാർക്ക് അല്ല പേരിട്ട് കൊടുത്തിട്ടുണ്ട്. സഫിൽ മാത്രം വരുന്നൊരു ഷെയ്ത്താനാണ് യുക്കാലു ലഹു ഹൻസബ്. നീ ഹൗലിൽ മാത്രം വരുന്നൊരു ഷെയ്ത്താനുണ്ട്, ഏതാണെന്നറിയോ? യുക്കാലു ലഹു വലഹാൻ. വലഹാൻ എന്ന ആ ഷെയ്ത്താന്റെ പേര്. നീ ഹൗലിൽ കയറാൻ പറ്റാതെ ബാത്റൂം എവിടെ? ആ ബാത്റൂമിനകത്ത് ഇരിക്കുന്ന രണ്ട് ഷെയ്ത്താൻ, ഒരാണും ഒരു പെണ്ണും. അവര് കപ്പിൽസ. ചില ആളുകൾ പറയും ആൺ കൊതു പെൺ കൊതു, അത് പഠിക്കാത്തതിന്റെ കുറവാണ്. ഖുബ്സ് ഖബായിസ്, ആൺ പിശാജ് പെൺ പിശാജ്. ഒരാളുടെ പേര് ഖുബ്സ് എന്നാ, മറ്റൊരു പേര് ഖബായിസ് എന്നാ. സഹോദരങ്ങളെ, ഈ ശൈത്താനെ ഇടക്ക് കയറ്റി നിർത്തിയിട്ട് പരസ്പരം ചേർന്ന് നിൽക്കാതെ നമ്മൾ മാറി നിന്നു. അവസാനം അള്ളാഹു എന്തു പറഞ്ഞു? നിങ്ങൾ അകന്ന് നിന്നോ, രണ്ടുപേരും കൈ നീട്ട്. എന്നിട്ട് ഒരാളുടെ കൈ നീളത്തിന് അകന്ന് നിൽക്കാൻ പറഞ്ഞു. പള്ളികളിൽ അവസാനം പിന്നെ 1, 2, 3, 4 എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങി, അല്ലേ? കാർപ്പറ്റൊക്കെ വലിച്ചിളക്കി കളഞ്ഞു. എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു. അള്ളാഹുവിന് ഇനിയും അറിയാം, ഈ ഉമ്മത്തുണ്ടല്ലോ, ഈ സമുദായം ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണത്തിനൊന്ന് പോയി നോക്കണം. എന്ത് കോമാളിത്തരം എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് പോയി നോക്ക്, അപ്പോഴറിയാം. എന്തെങ്കിലും ഉണ്ടോ അവരുടെ അവരുടെ കല്യാണങ്ങൾക്ക്? എന്തെങ്കിലും അവര് വൃത്തികേട് കാണിക്കുന്നുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് പോ, എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്നാലും മുസ്ലിം കാക്കാട മോളെ കല്യാണത്തിന് പോയി നോക്ക്, എന്ത് ഇസ്ലാമികം അതിനകത്തുള്ളത്? എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അവസാനം ആഹാരം ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ട് ക്ലോസറ്റിനകത്ത് പറഞ്ഞാൽ തന്നെ വൊമിറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയില് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ വെറും മോശമായി ചിത്രീകരിക്കുന്നത് മുസ്ലിം നാമധാരികളായ വിവരമില്ലാത്ത ആളുകളാണെന്നറിയുമ്പോൾ ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇനി അള്ളാന്റെ പരീക്ഷണം ഉണ്ടാകുന്നത് മൂക്കും വായും മൂടിക്കെട്ടി അകന്നകന്ന് നിന്ന്
രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ വീടിന്റെ ലക്ഷ്മണരേഖ പുറത്തു കടക്കാതെ മാറി നിന്ന് തൊട്ടാൽ സാനിറ്ററി ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കില്ല ഇനി അള്ളാഹുവിന്റെ പരീക്ഷണം വരിക. കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് ഓരോരുള്ള ഭക്ഷണം കഴിക്കാനില്ലാതെ ക്ഷാമത്തിൽ അകപ്പെട്ട് ഭക്ഷിക്കാനൊന്നുമില്ലാത്തതിന്റെ പേരിൽ മക്കളെയും സന്താനങ്ങളെയും കൂട്ടിൽ കൂടെയുള്ളവരെയും കടിച്ചു കീറി തിന്നേണ്ട ഒരു ഗതികേടിലേക്ക് അള്ളാഹു തആല എത്തിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വാഗൻ ട്രാജഡി പോലെ ഒന്നും തിന്നാനില്ലാത്തതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പുറത്ത് നിൽക്കുന്നവന്റെ ബ്ലഡ് മാന്തിയിട്ട് നഖം കൊണ്ട് മാന്തി പറിച്ചിട്ട് ബ്ലഡ് കുടിക്കാൻ തുടങ്ങി. മനുഷ്യന് ജീവിക്കണ്ടേ, നിൽക്കണ്ടേ, ശ്വാസം നിൽക്കണ്ടേ, അവന്റെ ജീവൻ നിലനിൽക്കണ്ടേ, ആ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. കൗമിന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇതിനെപ്പറ്റി എവിടെയോ പ്രസംഗിച്ചൊരു ക്ലിപ്പ് ആരോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഓഹ്, അതിനകത്ത് വരുന്ന കമന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കണം. എന്റെ റബ്ബേ, ഒരു മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരാള് കമ്മാ എന്ന് മിണ്ടിയിട്ടില്ല. എല്ലാം നമ്മുടെ ആളുകളാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് ഈ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തലാണ്. പറയുന്നവൻ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് അവൻ ചെയ്തില്ലെങ്കിൽ അവനും അള്ളാഹും തമ്മിലുള്ള കാര്യമാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി, ഇത് മുബാറക്കായ മജ്ലിസാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിന് പോയപ്പോ ഏറ്റവും വലിയ വർഗീയവാദിയും സ്വേച്ഛാധിപതിയും വംശീയവാദിയും തീവ്രവാദിയുമായ സാക്ഷാൽ ഫിർഔനിന്റെ മുമ്പിലേക്ക് മൂസാ നബി ദഅവത്തിന് വിട്ടപ്പോ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാറിയാറ ഞാൻ എന്താ ചെയ്യാ പോയിട്ട്, അതുകൊണ്ട് നല്ല പ്രസംഗിക്കുന്നെന്റെ ഹാറൂൻ എന്ന അനീനെ കൂടെ വിട്ടതാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മൂസാ നബിക്ക് ഹാറൂൻ നബിയെ കൂടെ കൊടുത്തു വിട്ടിട്ട് അവർ ദഅവത്തിന് പോയത്. പ്രസംഗം പ്രഭാഷണം അത് ദീനിൽ എക്കാലവും അത് ദഅവത്തിന്റെ ഖിദ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പണ്ട് ദഅവാ ഉസ്താദ് അയാൾ പറഞ്ഞു, ആ മഹത്വം ഒന്നും ഇന്നത്തെ ഒരു പ്രഭാഷകർക്കും ഇല്ല, അതിന്റെ ഏഴ് അയൽപ്പക്കത്തും ഇല്ല. ഇതൊക്കെ ശരിയാ, പക്ഷേ നമ്മൾ എവിടെ നിന്ന് ആര് പറയുന്നു എന്ന് നോക്കണ്ട, എന്താ പറയുന്നതെന്ന് നോക്കിയാൽ മതി. ഞാനും നിങ്ങളും അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് തരട്ടെ. ഇത്രയും ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, പാതിരാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നവനും പകൽ മുഴുവനും നോമ്പ് പിടിക്കുന്നവനും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അത് നമ്മുടെ സൽസ്വഭാവം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നിസ്സാര കാര്യമല്ല. ഞാൻ തൽക്കാലം അതിന്റെ ഫലായിലുകളൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ പോവാ. കാരണം നമ്മൾ ഇങ്ങനെ ഇതിന്റെ മഹത്വം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കലല്ല, നാളെ എന്ത് അമല് ചെയ്യാൻ നമുക്ക് കിട്ടും, എന്ത് അമല് ചെയ്യാൻ കിട്ടും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊരു മാതൃകയുണ്ട് ആരെന്നറിയോ? അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാല്ലാ അവസാനം അത് നല്ലത് അമല് ചെയ്യാനുള്ള കേട്ടുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്. അവസാനം നമ്മൾ ദുആക്കി തൊട്ട് മുമ്പ് ആ അമല് ചെയ്യാനുള്ള കാര്യം അതെന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പോകലാകും ഖൈറ്. സഹോദരങ്ങളെ, നമുക്കൊരു മാതൃകയുണ്ടാരാ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നമാ ബുഇത്തുലി ഉത്തമ കാര്യം വല്ല ഖിലാഖ്, സൽസ്വഭാവത്തിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരത്തിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ കല്ലൂരിലുള്ള നമുക്കൊരു മാതൃക ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാ. ഒരു സംശയവും അക്കാര്യത്തിലില്ല. നബി തങ്ങളുടെ സ്വഭാവം ഏതാ? സ്വഭാവം എത്ര ഉണ്ടെന്നറിയോ? ഹദീസുകളും ഖുർആനും പരിശോധിച്ച് നോക്കിയ സ്വഭാവം മൂന്ന് സൈസാ. ഞാൻ ഈ പറയുന്ന മൂന്ന് സ്വഭാവക്കാരും ഒരു പക്ഷേ നമ്മുടെ ഈ വേദിയിൽ ഉണ്ടാവും. മൂന്ന് സ്വഭാവമുണ്ട്, മൂന്ന് സ്വഭാവം. ഒന്നാമത്തെ സ്വഭാവത്തിന്റെ പേര് ഖുലുഖുൻ ഹസൻ എന്നാണ്. ഖുലുഖുൻ ഹസൻ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട സ്വഭാവം, നല്ല മെച്ചപ്പെട്ട സ്വഭാവം. ഇതിനൊരു ഉദാഹരണം എന്താണെന്നറിയോ? അടിക്ക് തിരിച്ചടി, അത് തന്നെ എന്റെ ഉദാഹരണം. ഒരാൾ അടിച്ചു വഴിയിൽ വെച്ച് ഒരുത്തനെ തല്ലി, അവൻ തിരിച്ച് അതേ തൂക്കത്തിനും വലിപ്പത്തിനും ഒരെണ്ണം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ആരെങ്കിലും പറയോ നീ ചെയ്ത മോശമായി പോയെന്ന്? ആരും പറയില്ല. ഇത് മെച്ചപ്പെട്ട സ്വഭാവത്തിന്റെ ഖുർആനാണ്. നിസാരമായി കാണരുത്. ഇത് മെച്ചപ്പെട്ട സ്വഭാവത്തിന്റെ അടയാളമാണ്. ഇത് ആരിലാണ് ഉണ്ടായിരുന്നതെന്നറിയോ? ഈ സ്വഭാവം സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ അല്ലാഹു ഭൂമി ലോകത്ത് കൊണ്ടുവരികയാ. എവിടെ വെച്ചാണ് അത് അവസാനിപ്പിക്കപ്പെട്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കൗമിൽ വെച്ചതങ്ങ് അവസാനിപ്പിക്കുകയാ. ഈ സ്വഭാവം നടിക്ക് തിരിച്ചടിയാണ്.
ആണ്. സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാ പറഞ്ഞല്ലോ, ഈ മൂസാ നബിയുടെ കൗമിന് തൗറാത്തിൽ നാം എഴുതി രേഖപ്പെടുത്തി. എന്താണെന്നറിയോ? പിന്നീട് നമ്മം പോകാതെ മുറിവ് എവിടെയെങ്കിലും പറ്റിയാൽ അതിന് പ്രതിക്രിയ. സഹോദരങ്ങളെ, ഇത് മൂസാ നബി അലൈഹിസ്സലാമിൽ വെച്ച് അല്ലാഹു ഒന്ന് പൂർത്തീകരിക്കുകയാ. എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങിയതാ. ഈ സ്വഭാവത്തിന്റെ പേരെന്താണ്? ഖുലുഖുൻ ഹസന, മെച്ചപ്പെട്ട സ്വഭാവം. അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി, കൊലക്ക് കൊല. വിശദീകരിക്കുന്നില്ല. ഇനി രണ്ടാമതൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ പേര് ഖുലുഖുന കരീം. ഖുലുഖുന കരീം, അതിനർത്ഥം എന്തെന്നറിയോ? മാന്യമായ സ്വഭാവം. മാന്യമായ സ്വഭാവം എന്നാണ്. മാന്യമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം എന്താണെന്നറിയോ? ഒരുത്തൻ പള്ളിയുടെ മുന്നിലിട്ട് നമ്മളെ അടിച്ചു, നമ്മൾ തിരിച്ചടിച്ചില്ല. ആളെന്താ പറയാ? ഓ, മാന്യനായതുകൊണ്ട് അടി കിട്ടിയില്ല. അതാണ് മാന്യമായ സ്വഭാവം. ഖുലുഖുൻ കരീം, മാന്യമായ സ്വഭാവം. ഇത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു ശറഅക്കിയതാണ്. ഇത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ കാലഘട്ടത്തിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ മുത്തു നബിക്ക് അല്ലാഹു കൊടുത്തത് ഖുലുഖുൻ ഹസൻ എന്ന മെച്ചപ്പെട്ട സ്വഭാവമല്ല. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തത് ഖുലുഖുൻ കരീം എന്ന മാന്യമായ സ്വഭാവമല്ല. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും നോക്കിക്കണ്ടിരുന്ന, ലോകം മുഴുവനും ഇന്നും നോക്കി നിൽക്കുന്ന നബിതങ്ങളുടെ സ്വഭാവത്തിന്റെ ആ വൈശിഷ്ട്യം ഖുലുഖുൻ ഹസൻ എന്ന മെച്ചപ്പെട്ട സ്വഭാവം എന്ന അടിക്ക് തിരിച്ചടിയല്ല. ഖുലുഖുൻ കരീം എന്ന മാന്യമായ സ്വഭാവം എന്ന അടി കിട്ടിയാൽ തിരിച്ച് മാപ്പ് കൊടുക്കുന്ന സംവിധാനം അല്ല. പിന്നെന്തായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവമേതാ? നൂ والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإنك لعلى خلق عظيم. الله ذنب حبيب لصباب خلق حسن الله الله لحبيب لصباب خلق كريم ملا الله لحبيب لصباب ميدم مريو سهود رنجل خلق كريم عيسى نبي ودك عالتا عدو قندان رسول فرم نر نعم مم نر خلق كريم اندى عوصا പൂർത്തീകരണത്തിന്. പിന്നെ റസൂലുള്ളാഹ് കൊടുത്ത സ്വഭാവം ഏതാ? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അംത ബി നിഅമതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. الله عند رسول عند صباب خلق عظيم مهت ما يا صباب مان عند اداهرن يدا ورال عدد عيال تيريچڈي كنت خلق حسن مچپت صباب ഇബ്രാഹിം നബി മുതൽ മൂസ നബി വരെ. രണ്ടാമത്തെ സ്വഭാവം ഖുലുഖുൻ ഹസൻ, ഖുലുഖുൻ കരീം, മാന്യമായ സ്വഭാവം. ഈസാ നബിയിൽ അഷ്റഫുൽ ഖൽഖിൽ വെച്ച് അത് പൂർത്തീകരിക്കപ്പെട്ടു. അടിച്ചാൽ മാപ്പ് കൊടുക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, മാന്യനാണെന്ന് പറയും. നബിതങ്ങൾ അങ്ങനല്ല. എങ്ങനെയായിരുന്നു റസൂൽ? നമുക്കിത് പറയാനേ പറ്റുള്ളൂ. പടച്ചോനാണ്, എന്നെ കൊണ്ട് പറ്റൂല. ഈ സദസ്സിന്റെ ബറക്കത്തുണ്ട് അല്ലാഹു നമുക്ക് തരട്ടെ എന്ന് ദുആനക്കാം. ഖുലുഖുൻ അലീം എന്ന് പറഞ്ഞാൽ മഹത്തായ സ്വഭാവം. ഒരാൾ അടിച്ചാൽ തിരിച്ച് അടിക്കില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് ഉപകാരം കൂടെ ചെയ്തു കൊടുക്കും.
ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കാത്തത്, അടിക്കുന്നത് മെച്ചപ്പെട്ട ഹുലുക്കുൻ ഹസൻ, അടിക്കാത്തത് ഹുലുക്കുൻ കരീം എന്ന മാന്യതയുള്ള സ്വഭാവം. മൂന്നാമത്തേത് ഹുലുക്കുൻ അലീം, ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാതെ അങ്ങോട്ട് ഗുണം ചെയ്തു കൊടുക്കുന്ന മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ അടയാളം ഏതെന്നറിയോ? മക്കയിൽ നിന്ന് ഹിജ്റ പോവാൻ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ സിയാറത്ത് കഴിഞ്ഞു വരുമ്പോൾ, അൽ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുമ്പോൾ, അവിടെ ഇരുന്ന് കുഞ്ഞു കൈകൾ കൊണ്ട് മണൽ വാരിയിട്ട് കളിക്കുന്ന പ്രായം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അന്ന് മാതാവിന് പകരം മാതാവായി ആരുടെ മാറിടത്തിലാണ് കിടന്നുറങ്ങിയത്? കൈബാലയം എന്ന കരിമ്പടം പുരച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൈബാലയത്തിന്റെ മുറ്റത്തായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഓടി വന്നിരുന്നത് കൈബാലയത്തിന്റെ മുറ്റത്തായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലിൻ നൂറിന്റെ 1.5 കിലോമീറ്റർ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തിച്ചേരുന്ന ഹിറാഗുരത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് പേടിച്ച് ബിഹുലനായി വന്ന പ്രവാചകനെ കൈബാലയത്തിന്റെ മുന്നിൽ വെച്ചാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചത്. എല്ലാം കൈബയായിരുന്നു. ആ കൈബാലയത്തിന്റെ മുന്നിലെ ഹിജ്റ സുമായിലിന്റെ വളച്ചുകെട്ടിനകത്ത് കിടന്ന് സുജൂദിൽ കിടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ശത്രു വന്നിട്ട് കഴുത്തിൽ കയറിട്ട് കുരുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. മിസ്ഫലയിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് അതഖുതുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാ, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചിട്ട് ക്രിയാത്മകമായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കഴുത്തു തിരിച്ചിട്ട് കൊന്നുകളഞ്ഞേനെ. ആ പ്രിയപ്പെട്ട പ്രവാചകനെ എല്ലാ നിലയിലും ആശ്വാസം പകർന്നത് കഅബ ഷരീഫായിരുന്നു. ആ കഅബാലയത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമ്പോൾ കണ്ണിൽ നിന്ന് കഅബ ഷരീഫ് മറയുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് തിരിഞ്ഞു നോക്കി ഒരു പ്രവാസി വിദേശ രാജ്യത്തേക്ക് പോകുമ്പോ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് വാപ്പാ വാപ്പാ എന്ന് വിളിക്കുന്ന പൊന്നു മക്കളെ അവസാന കണ്ണിൽ നിന്ന് വീട് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കുന്നത് പോലെ മക്കാ പരിശുദ്ധമായ കൈബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കി യാത്ര പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് ന്യായമായിട്ടും ഒരു ആവശ്യം അവരുടെ മുന്നിൽ അറിയിച്ചു. അന്ന് കൈബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ഷൈബി എന്ന് പറയുന്ന ഒരാളാ. അയാളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു ഉസ്മാൻ ഷൈബിയോട്, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ കൈബയുടെ അകത്ത് കയറി, 2 റക്അത്ത് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, ഞാൻ പൊയ്ക്കോളാം ഈ നാട് വിട്ട്. ഉസ്മാൻ ഷൈബി പറഞ്ഞു, ഇല്ല, നാട് വിട്ട് പൊയ്ക്കോ, ഞാൻ നിനക്ക് അനുവാദം തരില്ല. അവസാനം റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചതെന്തെന്നറിയോ? അവനെ തല്ലി മർദ്ദിച്ചിട്ട് ചാടിക്കേറി കൈബാലയത്തിനകത്ത് കയറി 2 റക്അത്ത് നിസ്കരിക്കുകയല്ല ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ ഉസ്മാൻ ഷൈബിയോട് ചോദിച്ചു, മോനെ ഉസ്മാനെ, ഇന്ന് നീ നിൽക്കുന്ന സ്ഥാനത്ത് നാളെ ഞാൻ നിൽക്കും, ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് നീ നാളെ നിൽക്കും, അന്ന് ഞാൻ നിന്നോട് എങ്ങനാടാ പെരുമാറേണ്ടത്? പുച്ഛിച്ചു, നെറ്റിച്ചുളിച്ചു, പല്ലിളിച്ചു. എന്നിട്ട് ഉസ്മാൻ ഷൈബി പറഞ്ഞു, മുഹമ്മദെ പൊച്ചോ ഇവിടുന്ന്, നിനക്ക് കൈബാലയത്തിന്റെ താക്കോല് തരൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ നയനങ്ങൾ സജലമായി റിസാലത്തിന്റെ കണ്ണുകളിൽ നിന്ന് കവിൽത്തടത്തിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീരുമായിട്ട് അവിടെ വിടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ വന്നിട്ട് മക്കാ ഫത്ഹുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ കൈബാലയത്തെ കീഴടക്കി. മക്കാര് മുഴുവനും ഓടി ഒളിച്ച്, അല്ലാത്തവരെ മാളത്തിൽ ഒളിച്ച്, പലരും മുമ്പിൽ വന്ന് ഏത്തമിട്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് കൈകൂപ്പി പറഞ്ഞു. ഇക്കിരിമായമ്മ അബൂജഹലിന്റെ മോൻ പോലും ഇസ്ലാമിലേക്ക് വന്നു. ഉഹുദിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ സയ്യിദു ശുഹദായി ഹംസത്തുൽ കറാറിനെ കൊന്നുകളഞ്ഞ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ വന്ന് മുസ്ലിമായി. ആ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ചാട്ടുളി വിദഗ്ധനായ വഹ്ഷിയാണ് കൊന്നത്. ആ വഹ്ഷി മുസ്ലിമായി. ഇതൊക്കെ സംഭവിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈബാലയത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബ് എത്തുകയാ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് അനുവാദം കൊടുത്താൽ, ഒന്ന് ഉത്തരവിട്ടാൽ, ഒരക്ഷരമൊന്ന് മിണ്ടിയാൽ, ഒന്ന് കണ്ണിമ വെട്ടി കാണിച്ചു കൊടുത്താൽ ആ മക്കയിലുള്ള മുഴുവൻ കുഫാറുകളെയും കരിച്ച് ചാമ്പലാക്കാൻ കഴിയുന്ന സർവസന്നാഹങ്ങളോടും കൂടി വന്നപ്പോൾ കൈബാലയത്തിലേക്ക് വന്ന ഒരാൾ വിളിച്ചത് അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് ഇറച്ചി
മണ്ണിൽ പുരളുന്ന ദിവസമാണെന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് കൊടി വാങ്ങവന്റെ കയ്യിൽ നിന്ന് പോമോനെ നീയല്ല കൊടി പിടിക്കേണ്ടത്, അൽ യൗമ യൗമുൽ മർഹമ ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കൈവാലയത്തിന്റെ മുന്നിലെത്തിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബാങ്ക് കൊടുപ്പിക്കണം. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ എത്തി, സഹാബാക്കൾ എല്ലാരും റെഡിയാണ്. നബിയെ എന്താ ഞങ്ങള് വേണ്ടത്? ആരുടെ കയ്യിലും ആയുധങ്ങളൊന്നുമില്ല. ശരിയാ, പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കൈബാലയം തുറക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന ഉസ്മാൻ, എവിടെ ഉസ്മാൻ ശൈബി, എവിടെ? വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ണിൽ വെച്ച് എനിക്ക് രണ്ടര കയറ്റ് നിസ്കരിക്കാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മുഹമ്മദേ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചവൻ അന്ന് ചോദിച്ചല്ലോ, നീ നിൽക്കുന്ന സ്ഥാനത്ത് ഞാൻ വരുന്നൊരു ദിവസമുണ്ട്. കൈബാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ തന്റെ സരിസാലത്തിന്റെ കൈവെള്ളയിൽ വെച്ചിട്ട് എവിടെ ഉസ്മാൻ ശൈബി എന്ന് ചോദിച്ചപ്പോൾ താൻ കൊല്ലപ്പെട്ടത് തന്നെ, താൻ പിടിക്കപ്പെട്ടത് തന്നെ, താൻ നശിപ്പിക്കപ്പെട്ടത് തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളുടെ തിരക്കുകളിൽ നിന്ന്, തിക്കിൽ നിന്ന്, തിരക്കിൽ നിന്ന് പതിയെ പതിയെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലബ്ബൈക യാ മുഹമ്മദ്, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട് സഈദ് ആ മനുഷ്യനോട്, ഉസ്മാൻ ശൈബിയോട്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ് ഉസ്മാൻ ശൈബിയോട്, ഇന്ന് ഞാൻ എങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നതെന്നറിയോ? ഇന്ന് ഞാൻ എങ്ങനെയാണ് നിന്നോട് ഇടപെടുന്നതെന്നറിയോ? ആ സമയത്ത് ഉസ്മാൻ ശൈബി പറഞ്ഞു, അഹുൻ കരീ മാന്യതയോടെ പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാ. ആ സമയത്തല്ലാന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കമുള്ള സഹാബാക്കള് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നോക്കി നിൽക്കുമ്പോൾ ഉസ്മാൻ ശൈബിയുടെ കൈ നീട്ടാൻ റസൂലുള്ള പറഞ്ഞു. ആ കൈ എങ്ങനെ നീട്ടുമ്പോ അല്ലാന്റെ ഹബീബ് താക്കോൽ കൂട്ടങ്ങൾ ഉസ്മാൻ ശൈബിയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാനേ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇനി നീ തന്നെയാണ് കൈബാലയം തുറക്കേണ്ടത്. നീ മാത്രമല്ല, നിന്റെ പരമ്പര ഇലായൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ നിന്റെ സന്താന പരമ്പരകൾ തന്നെ ഇത് തുറന്നാ മതി. സഹോദരങ്ങളെ, ഇന്നും കൈബാലയത്തിന്റെ കവാതിൽ തുറന്നിട്ട് കഴുകൽ ചടങ്ങിന് പങ്കെടുക്കാൻ ഇരുഹറമുകളുടെ മേധാവി അബ്ദുറഹ്മാൻ സുദൈസ് വന്നാലും, മുഹമ്മദ് ബിൻ സൽമാൻ എന്ന കിരീടാവകാശി വന്നാലും, മക്ക ഗവർണർ വന്നാലും, അവിടുത്തെ ഔഖാഫിന്റെ ആളുകൾ വന്നാലും, അവിടുത്തെ മുഫ്തിമാര് വന്നാലും, സഹോദരങ്ങളെ ആര് വന്നാലും, ഏതെല്ലാം രാജ്യത്ത് നിന്ന് അംബാസഡർമാര് വന്നാലും, ആ കൈബാലയത്തിന്റെ താക്കോലൊന്നിട്ട് തുറന്നു കൊടുക്കുന്നതാരെന്നറിയോ? ഇന്നും ശൈബി കുടുംബത്തിൽപ്പെട്ടവരാ. എന്തുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഹബീബ് ീബിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമാ? ഏത് സ്വഭാവമാണ്? അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ മേലാണ് റസൂലേ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചവന് മാപ്പ് കൊടുക്കുക മാത്രമല്ല, അവന് ഉപകാരം കൂടി ചെയ്തു കൊടുക്കുകയാ. ഇപ്പറയും വലിയ മഹത്വം നിന്റെ ഹബീബിനുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെന്താ വേണ്ടത്? നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നന്നാക്കലാ വേണ്ടത്. അല്ലാഹു നമ്മുടെ സ്വഭാവത്തെ മഹത്വമുള്ളതാക്കട്ടെ. നമുക്കൊരു മാതൃകയുണ്ട് റസൂലുള്ളാഹിയ, നമ്മുടെ മാതൃക അല്ലാഹുവിന്റെ ഹബീബ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഏറ്റവും നല്ല മാർഗത്തിൽ നമ്മൾ ജീവിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃക പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക് നൽകട്ടെ. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.